ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഫുഡീസിൽ ഞാൻ ഇന്ന് വന്നേക്കുന്നത് കുമ്പിളപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഞാൻ കുമ്പിളപ്പം തയ്യാറാക്കിയിരിക്കുന്നത് ചെറുപഴം കൊണ്ടാണ്. സാധാരണയായിട്ട് ചക്കപ്പഴം കൊണ്ടാണ് ഉണ്ടാക്കാറ്. ഞാൻ ചെറുപഴം വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ 2 കപ്പ് അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത്. ഞാനിത് അളന്നു വെച്ചതാണ്. 250 ml മെഷറിംഗ് കപ്പിലാണ് അളന്നെടുത്തേക്കുന്നത്. 2 കപ്പുണ്ട്, അതായത് നൈസ് അരിപ്പൊടി. അതൊരു ബൗളിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനൊപ്പം തന്നെ 1/2 കപ്പ് റവയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. റവ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, അല്ലെങ്കിൽ അരിപ്പൊടി മാത്രം ചെയ്താൽ മതി. അപ്പോൾ റവയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഏലക്കായും ചെറിയ ജീരകവും പൊടിച്ചു വേണം. ഒരു 8 അല്ലി ഏലക്കായും ഒരു 2 ടീസ്പൂൺ ചെറിയ ജീരകവും കൂടെ നമുക്ക് പൊടിച്ചെടുക്കാം. അത് കുറച്ച് പഞ്ചസാര ഇട്ട് നമുക്ക് പെട്ടെന്ന് പൊടിച്ചെടുക്കാം. ഇതേപോലെ പൊടിഞ്ഞിട്ടിട്ടുണ്ട്. ഇത് നമുക്ക് ഈ പൊടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ശർക്കര വേണം. അതിനായിട്ട് ഏകദേശം ഒരു 200 ഗ്രാംസ് ശർക്കരയാണ് ഞാൻ എടുത്തേക്കുന്നത്. കാരണം നമ്മൾ എടുക്കുന്ന പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ച് നമുക്ക് ചേർക്കാവുന്നതാണ്. അപ്പോൾ അത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ശർക്കരയൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പം ഞാൻ ഓണാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കിയും കൂടെ കൊടുക്കാം. അപ്പോൾ ആ വലിയ കട്ടയ്ക്ക് ഒന്ന് സ്പൂൺ വെച്ച് ഉടച്ചു കൊടുത്താൽ പെട്ടെന്ന് തന്നെ ഇതൊന്ന് മെൽറ്റാക്കി കിട്ടും. ഇത് ഏകദേശം എല്ലാം മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. മാറ്റി വെക്കാം നമുക്ക്. ഞാനിതിനായിട്ട് എടുത്തേക്കുന്നത് ഞാലിപ്പൂവനാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പഴം വേണേലും എടുക്കാം, റോബസ്റ്റ് വേണമെങ്കിൽ അതും എടുക്കാം. അപ്പോൾ ഞാൻ ഈ പഴമാണ് എടുത്തേക്കുന്നത്. ഇഷ്ടമുള്ള ചെറുപഴം നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ നന്നായി പഴുത്ത പഴമാണ് എടുത്തേക്കുന്നത്. ഇനി നമുക്കൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം. അപ്പം പഴം നമുക്ക് ഇഷ്ടമനുസരിച്ച് ചേർക്കാം. നന്നായി സോഫ്റ്റായിട്ട് വേണമെങ്കിൽ കൂടുതൽ പഴം ചേർക്കണം. അപ്പം അത്രയ്ക്ക് സോഫ്റ്റ് വേണ്ട, അത്യാവശ്യം പാകത്തിന് എന്നാണെങ്കിൽ അധികം പഴം ചേർക്കേണ്ട. അപ്പം ഞാൻ ഏകദേശം ഒരു 23 പഴം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ശർക്കര കൂട്ടിയിട്ടാണ് ഞാൻ ഇത് അടിച്ചെടുക്കുന്നത്. അപ്പം നമുക്ക് ശർക്കര ഒന്ന് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് അടിച്ചെടുക്കാം. നന്നായിട്ട് അടിച്ചിടണം. ഇതേപോലെ അടിച്ചിട്ടിട്ടുണ്ട്. ഇനി ഇതിവിടെ നമുക്ക് മാറ്റി വെക്കാം. അതിനു മുമ്പായിട്ട് നമുക്ക് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കണം. തേങ്ങയും നമുക്ക് ഇഷ്ടമനുസരിച്ച് ചേർക്കാം. തേങ്ങ കൂടുതലായിട്ട് കടിക്കണം എന്നുണ്ടെങ്കിൽ, കുമ്പളപ്പത്തിൽ കൂടുതൽ തേങ്ങ കടിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചധികം തേങ്ങ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിത് ഏകദേശം ഒരു 1/2 മുറി തേങ്ങ ഫുള്ളായിട്ടാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ അടിച്ചു വെച്ച പഴം ഇട്ട് കൊടുക്കാം. ഞാൻ ഈ പഴം 2 ട്രിപ്പായിട്ടാണ് അടിച്ചെടുത്തത്. നമ്മൾ കായ് വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ആ പഴം നമ്മുടെ പൊടിയിലെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് വേണം കുഴച്ചെടുക്കാൻ. അപ്പം ഞാനത് ഒന്നും കൂടെ അടിച്ചെടുത്തതാണ്. അതും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുക, നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ ബാക്കിയുള്ള ശർക്കര നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കാരണം ഒന്നും കൂടെ അമാവ് ലൂസായിട്ട് വരണം. അപ്പം ഞാനെടുത്ത പഴത്തിന് അത്യാവശ്യം നല്ല മധുരമുള്ളതായിരുന്നു, അതുകൊണ്ട് ഒരുപാട് ശർക്കര വേണ്ടി വന്നില്ല. അപ്പം നമ്മൾ എടുക്കുന്ന പഴത്തിനനുസരിച്ചിരിക്കും നമ്മൾ ശർക്കര ചേർക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ആവിയിലാണ് വേവിച്ചെടുക്കേണ്ടത്. അതിനായിട്ട് ഞാനിവിടെ ഇഡലി പാത്രത്തിലാണ് വേവിച്ചെടുക്കുന്നത്.
അപ്പം ഞാൻ കുറച്ച് വെള്ളം അതിൽ വെച്ചിട്ടുണ്ട് ഇഡ്ഡലി പാത്രത്തിൽ. അപ്പം ആ അത് ചൂടാകുന്ന സമയം കൊണ്ട് നമുക്ക് കുമ്പിള് പിടിക്കാം. അപ്പം ഈ ഇല തന്നെ കിട്ടാൻ നോക്കണം. ഇത് ഈ ഇല കിട്ടിയില്ലെങ്കിൽ ഇടനേലാന്നാണ് പറയുക. അപ്പം ഈ ഇല കിട്ടിയില്ലെങ്കിൽ വാഴയിലാണേലും ഉണ്ടാക്കിയെടുത്താൽ മതി. അപ്പം ഇതിങ്ങനെ ഒരു ട്രയാങ്കിൾ ഷേപ്പിലാക്കിയെടുക്കണം. അപ്പം അതിൻ്റെ ഉള്ളിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് കട്ടിയായിട്ട് ഇരിക്കേണ്ട, വേഗം അല്ലെങ്കിൽ കുറേ കട്ടിയായാലും ഇച്ചിരി വെന്ത് കിട്ടാൻ കുറച്ച് സമയമെടുക്കും. അപ്പോൾ ഇത് നമ്മളൊന്ന് അതിൽ ഫില്ല് ചെയ്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അത് ഉള്ളിലേക്ക് അടച്ചു കൊടുക്കണം. ഇത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇഡലി പാത്രത്തിലേക്ക് വെച്ചു കൊടുക്കാം. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഇലയിൽ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു സ്മെല്ലാണ്, കുമ്പളപ്പം ഉണ്ടാക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ്. അപ്പോൾ നമ്മൾ വേറെ ഇലയിലൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇലയിൽ ചെയ്ത ആ ഒരു ടേസ്റ്റും ആ ഒരു മണവും കിട്ടില്ല. അപ്പോൾ ഈ ഇടനില കിട്ടാവുന്നുണ്ടെങ്കിൽ അതിൽ തന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ മാത്രം വാഴയില ഉപയോഗിച്ചാൽ മതി. ഇതിലിപ്പം അരിപ്പൊടി തന്നെ വേണമെന്നില്ല, റവയെ വേണമെങ്കിൽ റവയെ തന്നെ ചെയ്തെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടിയിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം. അപ്പം ഞാൻ അരിപ്പൊടിയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. റവ കുറച്ച് ചേർത്തുന്നുള്ളൂ. ഇപ്പം റവ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, അരിപ്പൊടി മാത്രമാണെങ്കിലും കുഴപ്പമില്ല. ഇതേപോലെ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ചെയ്തു വെക്കാം. അപ്പോൾ തേങ്ങയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. തേങ്ങ കൂടുതൽ വേണമെങ്കിൽ കുറച്ചധികം തേങ്ങ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇതിന് നമുക്ക് മൂടി വെക്കാം. ഏകദേശം ഒരു 20 മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഇതായിട്ടുണ്ടാവും. ഇത് വെന്തിട്ടുണ്ട്. അപ്പം നമ്മുടെ കുമ്പിളപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പം ഇത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ചക്കപ്പഴമൊന്നും എപ്പോഴും കിട്ടില്ല. അപ്പോൾ പഴമൊക്കെ ആണെങ്കിൽ എപ്പോഴും നമ്മുടെ കയ്യിൽ കിട്ടും. അപ്പോൾ പഴം കൊണ്ടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇനി പുതിയൊരു റെസിപ്പിയുടെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും.